ഹായ് ഫ്രണ്ട്സ്, ഫോട്ടോഷോപ്പിൻ്റെ നാലാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, ഹീലിംഗ് ബ്രഷ് ടൂൾ, പാച്ച് ടൂൾ, കണ്ടന്റ് അവെയർ ടൂൾ, റെഡ് ഐ ടൂൾ മുതലായ ടൂളുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെലക്ഷൻ ടൂളുകളാണെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂളുകൾ ഈ ടൂളുകളാണ്. സ്പോട്ട് ഹീലിംഗ്, ഹീലിംഗ് ബ്രഷ് ടൂൾ, പാച്ച് ടൂൾ, കണ്ടന്റ് അവെയർ ടൂൾ, റെഡ് ഐ ടൂൾ. സോ ആ ടൂൾസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൂൾ ബോക്സിൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂള് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂള്, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മുഖത്തുള്ള ഈ മാർക്സ് അല്ലെങ്കിൽ ഒരു സ്കാർസ് എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു ടൂളിൻ്റെ സഹായത്തോടു കൂടി, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് ഷോർട്ട് കട്ടുകൾ പറയണം. ഒരു പിക്ചർ ഫോട്ടോഷോപ്പിൽ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കൺട്രോൾ ബട്ടണും അതുപോലെ തന്നെ പ്ലസ് ബട്ടണുമാണ്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ കീബോർഡിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഫോട്ടോ സൂം ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപാട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്സലിലോട്ട് അത് കയറി പോകുന്നതായിട്ട് കാണാം. നിങ്ങൾക്കത് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്യുക, മൈനസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ സൂം ഔട്ടായിട്ട് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് സൂം ചെയ്യാം. ഇതൊരു നോർമൽ പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം സൂം ചെയ്ത് ചെയ്യുക. സൂം ചെയ്ത് ചെയ്താലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ഓഫ് പിക്സൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫോട്ടോ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് പിക്സൽസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് ഇൻഡെപ്തിലോട്ട് പോയിട്ട് അത്രയും ഡീറ്റെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സൂം ഔട്ട് ചെയ്താൽ അത്രയും ഡീറ്റെയിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആണ് നമ്മൾ മാക്സിമം ഏത് ഫോട്ടോയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം അതിനെ സൂം ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ പിക്സലിൽ നമുക്ക് ഡീറ്റെയിലോട്ട് പോകാം. സോ ഈ ഒരു ഫോട്ടോയിൽ ഞാൻ കൺട്രോൾ പ്ലസ് അടിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിലോട്ട് കയറുന്നു. കൂടുതൽ ഡീറ്റെയിലോട്ട് കയറിയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിക്സൽസിൽ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു ടൂളിൽ ഞാൻ സെലക്ട് ചെയ്ത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കാർസ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. സോ നമുക്ക് ആ സ്കാറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ സ്കാറ് ഈസി ആയിട്ട് റിമൂവ് ആയതായിട്ട് നമുക്ക് കാണാം. ഇനി ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഡോട്ട് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഈസി ആയിട്ട് അത് റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ മുഖത്തെ കംപ്ലീറ്റ് സ്കാർസ് നമുക്ക് ഓരോ ക്ലിക്കിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സ്കാർസ് ഒക്കെ റിമൂവ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കൂടുതൽ പിക്സൽ കിട്ടും. ആ പിക്സൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മളിത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു ഏരിയയിലുള്ള സ്കിൻ ടോണൊക്കെ കംപ്ലീറ്റായിട്ട് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും, കണ്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും സ്പോട്ട് ഹീലിംഗ് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിക്കരുത്. അത് നമ്മുടെ ഫോട്ടോയെ പ്രോബ്ലം ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. മീൻസ് ആ സ്കാറ് ഒരുപാട് സ്ഥലത്തോട്ട് അതിൻ്റെ പിക്സലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ ഒറ്റ ക്ലിക്ക് മാത്രമേ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഫൈൻ. സോ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഒറ്റ ക്ലിക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരച്ചാലും കണ്ടോ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു ഏരിയ ഇനി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഒരു ഷോർട്ട് കട്ടും കൂടെ പറയാം. നമുക്ക് ഈ മൗസ്, നമ്മുടെ ഈ കേഴ്സർ ഇപ്പം ആക്ട് ചെയ്തിരിക്കുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമുക്കതിൻ്റെ വലിപ്പം ചെറുതാക്കാനും വലുതാക്കാനും, ഇപ്പോൾ എനിക്ക് മൗസ് കേഴ്സർ സ്വല്പം ഒന്ന് ചെറുതാക്കണമെന്നിരിക്കട്ടെ. നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ഷോർട്ട് കട്ട് നമ്മുടെ കീബോർഡിലുള്ള ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലോസ് ബ്രാക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതാവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്. ഒരു പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോയതുപോലെ നമുക്ക് റിമൂവ് ആവും. അപ്പോൾ ഒരുപാട് സൂം ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും ശ്രമിച്ചു നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, ഓരോ പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക.
സൂം ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറച്ചും കൂടെ പാൻ ചെയ്തിട്ട് സൂം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത ടൂള് നമുക്ക് നോക്കാം. അടുത്ത ടൂള് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ഹീലിംഗ് നമ്മൾ ആദ്യം പഠിച്ച സ്പോട്ട് ഹീലിംഗ്, ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീലിംഗ് ബ്രഷ് ടൂൾ എടുത്ത ശേഷം ഇവിടെ നിന്ന് എടുക്കുന്നു. ഹീലിംഗ് ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഓൾട്ടും പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ആ ഒരു ഇതിനെ റിപ്പയർ ചെയ്യാൻ, ഫോട്ടോയെ റിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് കാണിക്കുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ, നമുക്ക് വേണ്ട ഒരു പോർഷൻ ക്ലിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കാണ് ഇതിൻ്റെ അകത്തുള്ള പിക്സൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അതായത് ഞാനത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിക്സൽ നമ്മുടെ മെമ്മറിയിൽ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ആ പിക്സൽ കൊണ്ട് വെക്കേണ്ടത് ആ ഏരിയയിലേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം അതിനെ ക്ലിക്ക് ചെയ്യുക. അതാണ് സ്പോട്ട് ഹീലിംഗും ഹീലിംഗ് ബ്രഷ് ടൂളും തമ്മിലുള്ള വ്യത്യാസം. സ്പോട്ട് ഹീലിംഗ് ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഹീലിംഗ് ബ്രഷ് ടൂൾ ആണെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പിക്സൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട പിക്സൽ ഏതാണ്, നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ആ ഒരു സ്കിൻ ടോണാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു, ഒരു പ്രാവശ്യം ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു. വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള സ്കിൻ ടോൺ കംപ്ലീറ്റ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്കിൻ ടോൺ തന്നെയാണ് താഴേക്ക് വരേണ്ടതെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്നുള്ള സ്കിൻ ടോണാണ് ബാക്കിയുള്ള ഏരിയയിലും ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് ഹീലിംഗും ഹീലിംഗും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് ടൂളാണ്. പാച്ച് ടൂളിന് വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ എടുത്തിട്ടുണ്ട്. പാച്ച് ടൂള് നമ്മൾ നോക്കുന്ന സമയത്ത് നോർമലി നമ്മൾ പാച്ച് എടുക്കുക മീൻസ് നമുക്ക് വാട്ടർമാർക്കുള്ള ഒരു പർട്ടിക്കുലർ പിക്ചറിൽ വാട്ടർമാർക്കൊക്കെ റിമൂവ് ചെയ്യാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തന്നെ നിർബന്ധമില്ല, ഏത് ഫോട്ടോയിൽ വേണമെങ്കിലും ഞാൻ ഈ പറയുന്ന ഏത് ടൂൾ ഉപയോഗിക്കാം. അത് യൂസറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് ടൂളാണ്. അതിൻ്റെ അകത്ത് സോഴ്സും ഉണ്ട് ഡെസ്റ്റിനേഷനും ഉണ്ട്. നമുക്ക് ആദ്യം സോഴ്സ് എന്താണെന്ന് നോക്കാം. സോഴ്സിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു പിക്സലിൽ ആരോ കാണിക്കുന്നുണ്ട്. ആ ആരോ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു പിക്ചർ പൂർണ്ണമായിട്ടും അവിടെ റിമൂവ് ആയിട്ടുണ്ട്. വേറെ നമുക്കറിയത്തേയില്ല ഇപ്പം ആക്ച്വലി അവിടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കതിനെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതേ ടൂൾ സ്പോട്ട് ഹീലിംഗും ഹീലിംഗ് ടൂൾ വെച്ചും ഈ സെയിം ചെയ്തുകൂടെ എന്ന് നമുക്കൊരു സംശയമുണ്ടാവും. ആ ഏത് ടൂളും നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസറിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് കളയുന്നു. കൺട്രോൾ ഡി അടിച്ചാൽ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അത് നമുക്ക് സെലക്ഷൻ മാറ്റാൻ സാധിക്കും. ഓക്കെ, വീണ്ടും അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയ സോഴ്സ് ആണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് ഡെസ്റ്റിനേഷനാണ്. ജസ്റ്റ് ഡെസ്റ്റിനേഷൻ ക്ലിക്ക് ചെയ്യുക. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതേ കോപ്പി തന്നെ വരുന്നതിനാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൂൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പിക്ചർ എടുക്കാം. ഓക്കെ, കണ്ടന്റ് അവെയർ ടൂൾ. അപ്പോൾ നമുക്ക് കണ്ടന്റ് അവെയർ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് അവെയർ ടൂൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് അവെയറിൻ്റെ അകത്ത് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സോഴ്സ് ഡെസ്റ്റിനേഷൻ പോലെ തന്നെ മോഡ് അതിനകത്ത് എക്സ്റ്റെൻഡ് ഉണ്ട്, മൂവ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ആദ്യം മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പരിചയപ്പെടാം. ഓക്കെ, ഞാൻ ആ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ട്രീയുടെ പിക്ചറിനെ ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക് ആയിട്ട് അത് എടുക്കുന്ന സമയത്ത് തന്നെ സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ആവും. അത് ജസ്റ്റ് വരച്ചു കൊടുക്കുക നമുക്ക് ഏതാണ്. കുറച്ച് ഗ്യാപ്പിട്ട ശേഷം ആ ട്രീഡ് ഏരിയയിൽ സ്വല്പം ഒരു ഗ്യാപ്പിട്ട ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആരോ ടൂൾ ഇപ്പോഴും ആക്റ്റീവാണ്. നമുക്ക് ജസ്റ്റ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നമുക്ക് അതിനെ കൊണ്ടുപോകാം. അതുകൊണ്ടാണ് ഈ ഒരു ആരോ ടൂള് കാണിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് ആ ഏരിയയിലോട്ട് കറക്റ്റ് കൊണ്ടുവച്ച് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഏരിയയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഏരിയയിലോട്ട് നമുക്കിത് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതിപ്പോൾ സെലക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ രൂപം കാണണമെന്നുണ്ടെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അപ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ട്രീ അവിടെ നിന്ന് കറക്റ്റായിട്ട് എടുത്ത് വേറൊരു പോർഷനിലോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ആക്ച്വലി മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇതേ സെലക്ഷൻ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം. ആ എക്സ്റ്റെൻഡ് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്നു, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുവയ്ക്കേണ്ടത് എൻ്റർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റെൻഡ് വെർഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൂൾസ് എല്ലാം ഏകദേശം സിമിലർ ആണ്. പക്ഷേ നമ്മൾ ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ ഒരു വർക്കിൽ ഡിപ്പെൻഡൻ്റ് ആണ് സംഭവം. അപ്പോൾ ഈ ടൂൾ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് എനിക്ക് പറയാമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വേറൊരു ഫോട്ടോയിൽ ഈ രീതിയിലായിരിക്കത്തില്ല ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു വർക്കിനനുസരിച്ച് നമ്മൾ ആ ഒരു ടൂള് നമ്മൾ ഉപയോഗപ്രദമാക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ടൂളാണ് റെഡ് ഐ ടൂൾ. അപ്പോൾ റെഡ് ഐ ടൂൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചില ചില ഫോട്ടോഗ്രാഫ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നൈറ്റിൽ അല്ലെങ്കിൽ കളർ കറക്റ്റായിട്ട് കിട്ടാത്ത സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഒരു റെഡ് ഐ വരുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ പിക്ചർ എടുക്കുന്ന സമയത്ത് ആ ഐക്കകത്ത് ഒരു റെഡ് ഒരു കളർ വന്ന് പതിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഫോട്ടോഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോഗ്രാഫ് എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു എന്നാണ് നമ്മൾ റെഡ് ഐ ടൂൾ എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണിത്. അപ്പോൾ നിങ്ങൾ എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്, ഒരു കളർ ലൈറ്റ് വലുതായിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു രാത്രി എടുത്ത ഫോട്ടോയാണ്, അപ്പം എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കയറി വന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിതിന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, റെഡ് ഐ ടൂൾ എടുക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ അകത്തൊരു പ്ലസ് മാർക്കുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ റെക്റ്റാങ്കിളിലോട്ടൊന്ന് ഒരു പ്രാവശ്യം വരച്ചു കൊടുക്കുക, വീണ്ടും ഒന്നും കൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ പൂർണ്ണമായിട്ട് ആ റെഡായി പോയതായിട്ട് കാണാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി സൂം ചെയ്യുക. അപ്പോൾ റെഡ് മാർക്ക് സ്വല്പം ഇരിപ്പുണ്ട്, വീണ്ടും അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മാച്ച് ചെയ്യുക. വീണ്ടും ഒരു ടൂളും കൂടെ ഞാനപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. എനിക്ക് ഒരു പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ സി ആക്സിസിലോ നീക്കണമെന്നുണ്ടെങ്കിൽ, സൂം ചെയ്ത് വെച്ച ശേഷം നീക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് ഹോൾഡ് ചെയ്യുക. സ്പേസ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു കൈയുടെ അടയാളം. ഇനി നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് നമുക്ക് നീക്കാൻ സാധിക്കും. സൂം ഔട്ട് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലവണ്ണം സൂം ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് ഈസി ആയിട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലീൻ ചെയ്ത ശേഷം അടുത്തയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഓരോ ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പേസ് ടൂൾ. സ്പേസ് വീണ്ടും ആ സ്പേസ് ഹോൾഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത ടൂളിലോട്ട് വരും. ഞാൻ ഈ പ്ലസ് സെലക്ട് ചെയ്യുന്നു, റെഡ് ഐ പൂർണ്ണമായും നീക്കുന്നു. ഫൈൻ, എന്തെങ്കിലും റെഡിൻ്റെ റെഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുക, വീണ്ടും സെലക്ട് ചെയ്യുക, വീണ്ടും സെലക്ട് ചെയ്യുക. ഫൈൻ, ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു ഏരിയ ക്ലീൻ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് വേണ്ട ഒരു ഫോട്ടോഗ്രാഫ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമുക്കൊരു ഫോട്ടോഗ്രാഫ് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ട്യൂട്ടോറിയൽ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.